ഹലോ ഹലോ ചെക്ക് ചെക്ക്. പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്ക് ഏവർക്കും ഒച്ചിറ മാമ്പൂ തിയേറ്റേഴ്സിന്റെ അഭിവാദനങ്ങൾ. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എറണാകുളം സിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ, കടോൽഖചൻ പുണ്യപുരാണ കഥ. സൗദാമിനി, സൗദാമിനി, വിളിച്ചു കൂവണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. എന്താ ഇത്? എന്റെ കാണപ്പെട്ട ദൈവം, ജീവന്റെ ജീവൻ, നിങ്ങളല്ലാതെ മറ്റാരാ എനിക്കുള്ളത്? പച്ചക്കള്ളം! അപ്പൊ രാത്രിയിൽ അടുക്കള വഴി വന്നു പോകുന്ന നാലു പേര് ആരൊക്കെയാടി? ഭീമൻ പാഞ്ചാലിയോട് ചോദിച്ചു. മുതലാളി, മുതലാളി! എന്താടാ? മുതലാളിയുടെ അനുജൻ, അനുജൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്ന്. ഈശ്വരാ! ഈ സന്തോഷവർത്തമാനം എല്ലാവരെയും അറിയിക്കെ ദുശാസനൻ അട്ടഹസിച്ചു. ആർത്തു ചിരിച്ചു രസിക്കാം, നമുക്കുല്ലാസമോടെ സുഖിക്കാം, കുത്തി മറിഞ്ഞു മതിക്കാം, ഇന്ന് കൊണ്ടു വിളയാടാം കേട്ട്. ആർത്തു ചിരിച്ചു രസിക്കാം, നമുക്കുല്ലാസമോടെ സുഖിക്കാം, കുത്തി മറിഞ്ഞു മതിക്കാം, ഇന്ന് കൊണ്ടു വിളയാടാം കേട്ട്. അതെ ചേട്ടാ, നമ്മുടെ ബാബുവിന് കല്യാണം ആലോചിച്ച പെണ്ണിന്റെ ഫോട്ടോയാ. ദേ നോക്കി, കാണാൻ എങ്ങനെയുണ്ട്? കണ്ടാൽ തന്നെ അറിയില്ലേ അതൊരു ചതുപ്പ് നിലമാണെന്ന്. ചാടരുത്, ചാടിയാൽ മരണം ഉറപ്പ്. ദുര്യോധനൻ സഹോദരന്മാരോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ദേ മോള് വന്നു. ഇത്രയും നേരം നീ എവിടെ പോയിരുന്നടി? ഇത്രയും നേരം ഞാൻ അമ്പലത്തിൽ ഇരുന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കള്ളം! ഭീമനോടൊപ്പം കുറ്റിക്കാട്ടിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാ. യുധിഷ്ഠിരൻ അമ്മയോട് ആണയിട്ട് പറഞ്ഞു. സൗദാമിനി, കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്ക്. അതുപോട്ടെ. അച്ഛൻ ഡോക്ടറെ കണ്ടോ? സ്കാൻ ചെയ്ത ഡോക്ടർ വയറ്റിൽ എന്താണെന്ന് പറഞ്ഞു? നാലാനയും അഞ്ച് കുതിരയും കുറെ കാലാളും. പെട്ടെന്നാകട്ടെ, അയൽ രാജ്യം വരെ പോയി വരാ. ദേ നിങ്ങളുടെ അനന്തരവൻ സഹദേവൻ ബോംബെ നിന്ന് വരുന്നു. അമ്മാവാ, നോക്കി നിൽക്കാതെ കേറി വാടാ. പൊന്നമ്പല്ലും ചപ്പിയ മൂക്കും പാറി പറന്ന തലമുടിയും കുളിക്കുകില്ലിവൻ അടുത്ത് വന്നാൽ സഹിക്കുകില്ല ദുർഗന്ധം. വിരിഞ്ഞ ചുണ്ടും കരിഞ്ഞ മുഖവും കണ്ടാൽ ഇവൻ ഒരു കാട്ടാളൻ. ബോംബെയിലെ ജീവിതമൊക്കെ എങ്ങനെ മോനെ? ഈ സഹദേവൻ ഒന്ന് ഞൊടിച്ചാൽ ബോംബെ ഞെട്ടിപറിക്കും. അവിടത്തുകാരനെ സ്നേഹത്തോടെ വിളിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഒൻപത്! ഒൻപതെന്ന് പോലും എണ്ണാൻ അറിയില്ലെങ്കിൽ നീ പാഠശാലയ്ക്ക് പുറത്ത്. ദുർവാസ അപ്രകാരം കൽപ്പിച്ചു. മോനെ, ബോംബെയിൽ നിന്ന് അമ്മാവൻ എന്താടാ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ നീളമുള്ള ഗധ. അപ്പൊ എനിക്കോ? മൂന്ന് കുന്തവും അമ്പും വില്. എടുക്ക്, നായാട്ടിന് കാട്ടിലേക്ക് പോകാം. മോനെ, സഹദേവ വന്ന കാലിൽ നിൽക്കാതെ നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾക്ക് അകത്ത് കുറച്ച് പണിയുണ്ട്. വാടി. എന്താ? വരായി. പ്രിയേ, എത്ര നാളായടി കണ്ടിട്ട്. നീ എന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കൂ, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒലക്കേടാ മൂട്. ശകുനിയുടെ മുഖത്ത് നോക്കി ഏകലവ്യൻ ഗർജിച്ചു. ഇവൻ സമ്മാനിക്കൂലേട്ടാ. അതൊക്കെ പൊട്ടിച്ചുമേ, എന്താ ഈ പാത്രത്തില്? പാൽപായസമാ. ചേട്ടൻ വാ തുറന്നേ, ഞാൻ കോരി തരാം. എന്തൊരു നാറ്റം! ചീഞ്ഞളിഞ്ഞ കുതിരയുടെ ശവത്തിൽ പുഴുക്കളരിക്കുന്നു. ആ പുഴുവിനെ ചവച്ചു തിന്നുന്ന കഴുകന്മാർ, എങ്ങും ദുർഗന്ധം. ഇതൊക്കെയാണ് യുദ്ധക്കളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് വേണ്ട കൊണ്ട് പാടിയാണത്. ചേട്ടാ, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞെ ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഞാൻ കാക്കാത്തി കൊണ്ട് കൈ നോക്കിച്ചു. അപ്പൊ അവർ പറയുവാ, ശിഖണ്ഡി അരക്കില്ലം ചുട്ടത് അവനായിരിക്കാനേ നിർവാഹമുള്ളൂ. ശകുനി വീണ്ടും വീണ്ടും പറഞ്ഞു. ഈ സാരിയിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഒരു മാലാഖയെ പോലെ. വെൽവെറ്റിന്റേതാ, നീ പിടിച്ചു നോക്ക്. വലിച്ചഴിക്ക്, എല്ലാവരും കാണട്ടെ. അയ്യോ! വസ്ത്രാക്ഷേപം തുടങ്ങാൻ ദുര്യോധനൻ ദുശാസനോട് കൽപ്പിച്ചു. കൊറേ നേരമായി, രണ്ടും കൂടി വർത്തമാനം തുടങ്ങിയിട്ട് ഇനി ചായ കുടിച്ചിട്ട് സംസാരിക്കാം. അമ്മാവി വന്നപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാ. അമ്മാവി എന്താ ഇങ്ങനെ ക്ഷീണിച്ചു പോകുന്നത്? 101 കൗരവ പടയല്ലേ കയറി ഇറങ്ങിയത്? പിന്നെ എങ്ങനെ അരക്കില്ല നശിക്കാതിരിക്കും? കൊട്ടാര വൈദ്യൻ വിഷമത്തോടെ പരാതി പറഞ്ഞു.
ഇവനിത് എന്തോ തന്നെ കുഴപ്പമായത്. കുറെ നേരമായി ക്ഷമിക്കുന്നു. ഇവിടെ എന്തോ നടക്കുന്നു? നാടത്തിടയ്ക്ക് നിങ്ങൾ എന്തിനു കയറി കഥ പറയുന്നത്? അണ്ണാ, ഞാൻ ഇടപെടണോ? അണ്ണാ, നീ ഇടപെടാൻ വരട്ടെ. പ്രിയരെ, അല്പസമയം ഇടവേള. നാടകത്തിലെ പുതിയ ആർട്ടിസ്റ്റ് ആണല്ലേ? എന്താ പേര്? സരിത. എന്റെ പൊന്നു പെങ്ങളെ നമുക്ക് ഒരു പരിചയമല്ല, വിട്ടുപോക്കോ. ഈ പേര് കേൾക്കുന്ന പോലും ഇപ്പൊ പേടിയാ. വായി നോക്കി നിക്കാതെ വാടാ, നാടകം തുടങ്ങാം. അണ്ണാ, എനിക്ക് വിശന്ന് വയ്യണ്ണ. സഹദേവാ, നാടകം കഴിഞ്ഞാൽ നിനക്ക് വയറു നിറച്ചു ഭക്ഷണം മേടിച്ചു തരാം, നീ ഒന്ന് അടങ്ങ്. പ്രിയരെ, അങ്ങനെ ബോംബെയിൽ നിന്ന് വന്ന മരുമകൻ സഹദേവൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. നാടകം തുടർന്ന് കാണുക. സഹദേവ, സഹദേവ, സഹദേവ! എന്തോ? നകുലൻ സഹദേവനെ ഇപ്രകാരം ഉച്ചത്തിൽ വിളിച്ചു. എടാ, അത് കഥാപ്രസംഗം, കിടക്കട അവിടെ. അണ്ണാ, ആഹാരം തരാം. സഹദേവ, ഇവിടെ നിനക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കി വച്ചേക്കുന്നെന്ന് നിനക്കറിയോ? ഇത് കണ്ടില്ലേ, പുന്നല്ലരിയുടെ ചോറ്, നെയ്യും പുളിശ്ശേരിയും പാലടയും പപ്പടവും കിച്ചടിയും കുഴച്ചു കുഴച്ചു വായിലേക്ക് വയ്ക്ക്. പിന്നെ തേനൂറുന്ന രണ്ട് രസകദളി പഴവും. അണ്ണാ, എന്തോ അവസാനത്തെ ആ രണ്ട് പഴത്തിൽ നിന്ന് ഒരു പഴം എനിക്ക് തരാൻ പറയണ. രാത്രിയുടെ നിശബ്ദതയിൽ അയാൾ ചുറ്റും നോക്കി. ഒരു വെള്ള രൂപം മൂടി പുതച്ചു കിടക്കുന്നു. അരയിൽ നിന്നും കത്തിയെടുത്ത് പരിശോധിച്ചു. നല്ല മൂർച്ചയുള്ള കത്തി, ചങ്കിൽ തന്നെ കുത്തണം. അയാൾ മെല്ലെ മെല്ലെ നടന്ന് നടന്ന് കിടക്കുന്ന ആളുടെ സമീപത്തെത്തി. കയ്യിലിരുന്ന കഠാര കൊണ്ട് അയാളുടെ ചങ്കിലെ കാഞ്ഞു കുത്തി. അയ്യോ, എന്നെ കൊല്ലല്ലേ, ഞാൻ ഒരു പാവമാണ്, എനിക്ക് ആഹാരം വേണ്ടേ അമ്മ. ഞങ്ങളെ നാടകം പൊളിക്കുമല്ലടാ, ഞങ്ങളത് ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ. അല്ല, നിങ്ങൾ നിർത്തിയോ? ആ, ഞങ്ങൾ നിർത്തി. ഇനി നിങ്ങൾ തുടങ്ങിക്കോ. അതിനിടയ്ക്ക് കഥാപ്രസംഗം തീർന്നോ? ഒരു സീനും കൂടി ഉണ്ട്. ഇതേതാ സീൻ? ഇതാണ് ഭീഷ്മരുടെ ശരശയ്യ.